കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ഒരു വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു കാര്യമാണ് 29 രൂപയുടെ അരി വിതരണം എന്ന് പറയുന്നത്. അത് ഭാരത് റൈസ് എന്ന പേരിൽ പല സ്ഥലത്തും കേരളത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും വണ്ടികളിൽ കൊണ്ടുവന്ന് 29 രൂപയ്ക്ക് 10 കിലോ വീതം അരി ഒരു ബാഗിൽ കൊടുക്കുന്ന ഇത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരുപാട് ആളുകളത് വാങ്ങിയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഉയരുന്നൊരു ഒരു ഒരു ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ നമ്മൾ കാണാതെ പോകരുത്. ഒന്ന്, ഈ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ജനങ്ങൾക്ക് സർക്കാരിൻ്റെ ഒരു 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 സാധനം തരുമ്പോൾ അത് എങ്ങനെയാണ് BJP അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ ആളുകളും നിന്ന് വിതരണം ചെയ്യുന്നത്, അവരത് ഉദ്ഘാടനം ചെയ്യുന്നു, അവരുടെ ഗ്രൂപ്പുകളിൽ നാളെ ഇന്ന ദിവസം ഈ അരിയുടെ വിതരണം ഉണ്ടാകും എന്ന് പറയുന്നു, വാർത്ത വരുന്നു, അവരെ നിന്ന് വിതരണം ചെയ്യുന്നു, അത് ആ രീതിയിലൊക്കെ അത് പോകുന്നത് എങ്ങനെയാണ്? ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിൻ്റെ വിതരണം എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളിൽ നിന്ന് കൊടുക്കുന്ന എന്താണ്? അങ്ങനെയുള്ള ഒരു പ്രശ്നം അവിടെയുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ വണ്ടി വരുമ്പോൾ 290 രൂപ കയ്യിൽ കൊടുത്ത് ആ 10 കിലോൻ്റെ ബാഗ് വാങ്ങിച്ചുകൊണ്ട് ആർക്കും വാങ്ങാം. എന്തെങ്കിലും ഒരു രേഖയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും രീതിയിലൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല ഈ അരി വിതരണം നടക്കുന്നത്. അപ്പോൾ ആ കാശ് കൊടുത്ത് ആരും അരി വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ എത്ര ടൺ അരി ഇങ്ങനെ വിതരണം ചെയ്യുന്നു, എത്ര ആളുകൾക്കിത് എത്തുന്നു, എന്താണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ, ഈ വാങ്ങുന്ന പൈസ ആരുടെ കയ്യിലേക്ക് പോകുന്നു, ഏത് ഏജൻസിയാണ് ഇത് വിതരണം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളൊന്നും ഒരു ട്രാൻസ്പെറൻസി ഇല്ല, ഒന്നുമില്ല. മാത്രവുമല്ല, ഇത് ക്യാഷായിട്ട് മാത്രമാണ് അരിയുടെ പൈസ സ്വീകരിക്കുന്നത്. അത് ആ പൈസ ഏതേതിന്, ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണോ ഇത് വിതരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭക്ഷ്യ മന്ത്രാലയമാണോ, അല്ല അപ്പോൾ ഏത് അക്കൗണ്ടിലേക്ക്, ഏത് രീതിയിലേക്കാണ് ഈ പണം പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയരുകയാണ്. ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു നമ്മൾ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യൻ പൗരന്മാരെന്നുള്ള നിലയിൽ നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ എത്ര ടൺ അരിയാണ് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രശ്നമുള്ളത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും കിട്ടുന്ന അരിയാണ് വിതരണം ചെയ്യുന്നത്, അത് 18 രൂപയുടെ അരിയാണ് 29 രൂപയ്ക്ക് കൊടുക്കുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും എത്ര ടൺ അരി പുറത്തേക്ക് പോയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം ഈ കണക്കുകൾ ഇല്ലാതെ വരുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ അരി സ്വകാര്യ മേഖലയിലേക്കോ മില്ലുകളിലേക്കോ കച്ചവടക്കാരിലേക്കോ ഒക്കെ പോയിട്ടുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും, ഇല്ലയോ എന്നൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു ട്രാൻസ്പെറൻസി ഇല്ലാതെ കുറേ ആളുകൾ ഒരു 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 വണ്ടിയിൽ ഒരു സ്ഥലത്ത് അരി കൊണ്ടുവന്ന് വെക്കുന്നു, അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് പൈസ വാങ്ങിക്കുന്നു, അരി കൊടുക്കുന്നു. ഇത് ആർക്കാണോ പോകുന്നത്, എത്ര ടൺ അരി വിതരണം ചെയ്തു, ഈ പൈസ ആരാണ് കളക്ട് ചെയ്യുന്നത്, ഏത് ഏജൻസിയാണ് വിതരണം ചെയ്യുന്നത് എന്നൊന്നും യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ആർക്കും അറിയാൻ പാടില്ല. ആകെ അറിയാവുന്നത് 29 രൂപയ്ക്ക് അരി വരുന്നു, കൊടുക്കുന്നു. അപ്പം അങ്ങനെയാണോ ഒരു സർക്കാർ സംവിധാനം ജനങ്ങളിലേക്ക് അതിൻ്റെ സേവനങ്ങൾ, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ എത്തിക്കുന്നത്? അതിന് തീർച്ചയായിട്ടും ഒരു സുതാര്യത വേണ്ടേ? അത് ആ രീതിയിലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരത് റൈസിൻ്റെ പ്രശ്നം ഉയർത്തുന്ന സംശയങ്ങൾ. ഈ സംശയങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങളാരും ചോദിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം സംശയങ്ങൾ സംശയങ്ങളല്ലാതെ ആകുന്നില്ല. ഇതിൻ്റെ ട്രാൻസ്പെറൻസി ഇല്ലായ്മ ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് എത്ര ടൺ അരി വിറ്റു, വിതരണം ചെയ്യുന്ന അരിയുടെ വില കളക്ട് ചെയ്യുന്ന ആര് കൊണ്ടുപോകുന്നു, ഏജൻസികൾ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനും അത് ജനങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.